എല്ലാവർക്കും ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷന്റെ മറ്റൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ പെരുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ മനോജ് സാറിൻ്റെ വീട്ടിൽ സാർ ഒരു MCV ചാനലൊക്കെ നടത്തുന്നുണ്ട്. സാറിൻ്റെ വീട്ടിൽ ഒരു അടിപൊളി ഒരു ലോ ബഡ്ജറ്റിൽ നമ്മളൊരു അടിപൊളി ലക്ഷറി ഹോം സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് വീട്ടിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലേക്ക് ഇടക്കുക. നമ്മുടെ മനോജ് സാറിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തിയേറ്ററിന്റെ റൂമിന്റെ വിശേഷങ്ങൾ കാണാൻ. ശരിക്കും സാറിന്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് തിയേറ്റർ റൂം വരുന്നത്. നമുക്ക് അതിലേക്ക് എൻട്രൻസ് ചെയ്യാം. ഇതാണ് നമ്മൾ മനോജ് സാറിന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന മനോജ് സാറിന്റെ ഏറ്റവും സ്വപ്നമായ ഡ്രീം ഹോം തിയേറ്റർ. ഈ ഹോം തിയേറ്ററിന്റെ സവിശേഷതകൾ പറയാനാണെങ്കിൽ ഒരു 7.2 ഡോൾബി അറ്റ്മോസും അതുപോലെ തന്നെ ഒരു ഫുൾ HD 3D ചെയ്തിരിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഹോം സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പാക്കേജ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായി, ഒരു 5 ലക്ഷം രൂപയുടെ സിമ്പിൾ സീരിയസ് പാക്കേജ്. അപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ഗംഭീര തിയേറ്റർ പണിയാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ തിയേറ്ററിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ ബെൻക്യൂവിന്റെ MH560 എന്ന് പറഞ്ഞ ഒരു മോഡലിലുള്ള പ്രൊജക്ടറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3800 ANSI ലുമൻസ് പവറും അതുപോലെ തന്നെ 20:1 കോൺട്രാസ്റ്റ് റേഷ്യോയിലും DLP ടെക്നോളജിയിലും പ്രവർത്തിക്കുന്ന ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂമിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു സുവീരയുടെ 110 ഇഞ്ചിന്റെ ഫിക്സഡ് ഫ്രെയിം സ്ക്രീൻ ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ 5 ലക്ഷം രൂപയുടെ സിമ്പിൾ സീരീസ് പാക്കേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫുൾ HD 3D പ്രൊജക്ടർ, ഒരു 110 ഇഞ്ചിന്റെ ഫിക്സഡ് ഫ്രെയിം സ്ക്രീനും അതുപോലെ തന്നെ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ഒരു UPS പിന്നെ OTT റിലീസിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആമസോണിന്റെ ഫയർ TV സ്റ്റിക്കും നമ്മൾ ഈ തിയേറ്ററിന്റെ വീഡിയോ പാക്കേജിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. തിയേറ്ററിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ പാക്കേജിലെ AV റിസീവർ എന്ന് പറയുന്ന ഒരു 7.2 ചാനലിന്റെ AV റിസീവർ ആണ്. 7 സ്പീക്കർ ചാനലും 2 സബ് വൂഫറിന്റെ പ്രീ ഔട്ടും ഉള്ള ഡെനോണ്ട AVRX 1600S എന്ന് പറഞ്ഞ ഡോൾബി അറ്റ്മോസിലും DTS X സപ്പോർട്ട് ചെയ്യുന്ന ഒരു AV റിസീവർ ആണ്. 5 HDMI ഇൻപുട്ടും 1 HDMI ഔട്ട്പുട്ടും 4K അവൈലബിലിറ്റി ഉള്ള ഒരു AV റിസീവർ ആണ്. ബ്ലൂടൂത്ത്, HEOS, Wi-Fi എന്നിവ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു AV റിസീവർ കൂടിയാണ് ഡെനോണ്ട AVRX 1600H. നമ്മുടെ കമ്പനിയുടെ ഓൺ ബ്രാൻഡായ ടോറസ് ഓഡിയോസിന്റെ 3-way ക്രോസ് ഓവറിൽ വരുന്ന 100 വാട്ടേജ് വരുന്ന ഇൻവാൾവ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ LCR സറൗണ്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് താഴത്തെ 5.1 ചാനലിന്, അതായത് 5 ചാനലിന് നമ്മളെല്ലാം 3-way ക്രോസ് ഓവറിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8 ഇഞ്ചിന്റെ വൂഫർ, ഒരു 8 ഇഞ്ചിന്റെ മിഡ് റേഞ്ച്, അതുപോലെ തന്നെ ഡോം ട്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു 3-way ക്രോസ് ഓവറിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഇൻവാൾവ് സ്പീക്കേഴ്സ് ആണ് LCR അതുപോലെ തന്നെ സറൗണ്ടിങ്ങിനും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് സബ് ഓഫറാണ് ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും സിമ്പിൾ സീരീസ് പാക്കേജിൽ ഒരു സബ് ഓഫറാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടുത്തെ സാർ അഡീഷണൽ ആയിട്ട് ഒരു സബ് ഓഫറും കൂടി വെച്ച് 7.2 ഡോൾബി അറ്റ്മോസ് ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അറ്റ്മോസിന് വേണ്ടിയിട്ട് 2 സീലിംഗ് സ്പീക്കേഴ്സും നമ്മൾ ഈ തിയേറ്ററിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ തിയേറ്ററിലെ ഇന്റീരിയർ വർക്കിനെ പറ്റിയാണ്. ഇന്റീരിയർ എന്ന് പറയാൻ നേരത്തെ ജിപ്സം സീലിംഗ് വരും, അക്കോസ്റ്റിക്സ് വരും, ഫ്ലോർ സെഗ്മെന്റ് വരും, കാർപ്പറ്റിംഗ് വരും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജിപ്സം സീലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലെയിൻ ഡിസൈനിങ്ങിൽ ഒരു കോവ് ഡിസൈനിങ്ങോടെയും കൂടുന്നിട്ടുള്ള ഒരു ജിപ്സം സീലിംഗ് ആണ്.
അതിനോടൊപ്പം തന്നെ ടെസ്റ്റർ വർക്കും പെയിന്റിങ്ങും ലൈറ്റ് ഓപ്ഷൻസും അക്വസ്റ്റിക് പാനൽസും നമ്മൾ ജിപ്സത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ അക്വസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടു ലെയർഡ് അക്വസ്റ്റിക്സ് ആണ്. ആണ് തന്നെ മറൈൻ്റെ പ്ലേ വെച്ചിട്ട് നമ്മൾ ഫുള്ള് സ്ട്രക്ചർ ചെയ്തിട്ട് അതിലേക്ക് ഒരു 18 mm ഡ്യൂറോഫ്ലെക്സിന്റെ ലോ ഡെൻസിറ്റി ഫോമിംഗ് ആണ് നമ്മൾ ആദ്യത്തെ ലെയർ ആയിട്ട് നമ്മൾ അക്വസ്റ്റിക്കിന് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഡിസൈനിങ്ങിനുള്ള ഫാബ്രിക് ആണ്. ഫാബ്രിക് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഫാബ്രിക് ആണ് വരുന്നത്, ഒന്ന് ജൂട്ടും ഒന്ന് മോൾഫിനും. അത് ക്ലയൻസിന് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു വേരിയന്റ് അനുസരിച്ച് എടുക്കാവുന്നതും കളർ വേരിയന്റും ക്ലയൻസിന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അക്വസ്റ്റിക്സിൽ ഒരു ബ്രൗണ്, ഒരു ഐവറി, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഫ്ലോർ സെഗ്മെന്റും ഒരു ഗ്രൗണ്ട് ലെയർ ആയിട്ടാണ് ഈ തിയേറ്ററിൽ നമ്മൾ ഫ്ലോർ സെഗ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു 6 feet ഒരു ഫ്ലോർ സെഗ്മെന്റ് ആണ്. അതായത് നമുക്ക് റിക്ലൈനേഴ്സും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിൽ ഒരു 2 feet കിട്ടാവുന്ന, അതായത് സ്പീക്കേഴ്സിന്റെ എല്ലാ റിഫ്ലക്ഷൻ നമ്മുടെ ഒരു ഇയർ ലെവൽ അല്ലെങ്കിൽ ഒരു പീക്ക് പോയിന്റിലേക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ ഒരു 5 റിക്ലൈനേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിലാണെങ്കിലും ഫോമിങ്ങും കാർപ്പറ്റിങ്ങും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് സ്ക്രീൻ വരുന്ന സ്ഥലത്തിൽ തന്നെയായിട്ട് നമ്മൾ കോർണർ ട്രാപ്പും ബേസ് ട്രാപ്പും AV റിസീവറിന്റെ റാക്കും കാര്യങ്ങളെല്ലാം കൺസീലായിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെയായിട്ട് എന്താ സ്ക്രീൻ ഒരു ശരിക്കും ഒരു സ്റ്റേജ് സെഗ്മെന്റിലാണ് നമ്മുടെ ഫ്രണ്ട് സ്ക്രീൻ സ്റ്റേജ് ഇരിക്കുന്നത്. ഇതാണ് മനോജ് സാറ്, ഈ ഡ്രീം തിയേറ്ററിന്റെ ഓണറാണ്. സാറൊരു MCV എന്ന് പറഞ്ഞ ചാനൽ നടത്തുകയാണ്. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, സാർ എങ്ങനെയുണ്ട് നമ്മുടെ വർക്കും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ ക്രൂവും, സാർ ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ഞാൻ ഈ വീഡിയോ പണിയാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നേരത്തെ ഇതിനകത്തൊരു ഹോം തിയേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് വെക്കുക, ഒരു സ്ക്രീൻ വെക്കുക, നാല് സ്പീക്കറൊക്കെ വെച്ച് അത്യാവശ്യം സിനിമ കാണുക എന്നുള്ളായിരുന്നു നമ്മുടെ ഒരു അന്നത്തെ ഒരു അറിവ്. പിന്നീട് നമ്മളിതേക്കുറിച്ച് കൂടുതൽ അറിയാനും യൂട്യൂബ് വഴി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഇത് ഇങ്ങനെ ചെയ്യുന്ന വർക്കുകൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ടീമുകളുണ്ടെന്നും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പം കേരളത്തിലുള്ള രണ്ട് മൂന്ന് പാർട്ടികളുടെ നമ്മൾ ക്വട്ടേഷൻ വാങ്ങിക്കുകയും അങ്ങനെ പലരിൽ നിന്ന് ക്വട്ടേഷൻ വാങ്ങിച്ച് നമ്മളതേക്കൂടെ പഠിച്ച് അങ്ങനെയാണ് ഈ ടെക്ബഡി എന്നുള്ള ഒരു ടീമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. നമ്മൾ ഇത് ഈ ടെക്ബഡി ടീമുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ പിന്നെ പെരുമ്പാവൂരുള്ള അവരുടെ ഓഫീസിൽ പോയി കാണും, അവരുടെ ഒരു തിയേറ്റർ കാണാനും അത് അതിനകത്തുള്ള വർക്കുകളൊക്കെ കണ്ടു, അതിനകത്തുള്ള എഫക്റ്റുകളൊക്കെ ഞങ്ങൾ നേരിട്ട് പോയി, ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു തിയേറ്റർ പണിയാനായിട്ട് ഞങ്ങളത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അത് അവർ ഒരു 10 ദിവസത്തിനകത്ത് ഇവിടെ വന്നു, ഒരു 5-6-7 പേര് വന്ന് ഇവിടെ വർക്ക് തുടങ്ങി. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 9 ദിവസത്തെ വർക്കുകളുണ്ടായിരുന്നു. വളരെ കോവിഡിൻ്റെ ഒരു രണ്ടാം തരംഗത്തിൻ്റെ ഒരു ഭാഗം ആ സമയത്തായിരുന്നെങ്കിൽ പോലും അവർ വളരെ നല്ല രീതിയിൽ അത് വളരെ എൻജോയ് ചെയ്താണ് അവരിവിടുത്തെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ കാലാവസ്ഥയൊക്കെ വളരെയധികം അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു, മഞ്ഞും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചത്. ഏകദേശം 9 ദിവസത്തോളം ഇവരിവിടെ വർക്ക് ചെയ്തു. എല്ലാം വളരെ കൃത്യതയോടുകൂടിയും വളരെ അച്ചടക്കത്തോടുകൂടിയും അവരവരുടെ വർക്കുകൾ അവർ തീർത്ത് നല്ല ഗംഭീരമായ ഒരു തിയേറ്ററാണ് എനിക്കിവിടെ അവർ സമ്മാനിച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഡിമാൻഡായിരുന്നു നല്ല ക്വാളിറ്റി, അതായത് പിക്ചർ നല്ല ക്വാളിറ്റി വേണം എന്നുള്ളൊരു എൻ്റെ ഒരു നിർദ്ദേശം ആദ്യമേ വെച്ചിരുന്നു. എനിക്കതുപോലെ തന്നെ അവർ നല്ലൊരു പിന്നെ പിക്ചർ ക്വാളിറ്റിയിലുള്ളൊരു സംവിധാനമാണ് ചെയ്തു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ടിലായാലും വളരെയധികം നല്ല എഫക്റ്റാണ്, നമുക്ക് ഒരു ഡോൾബി അറ്റ്മോസ് ഉള്ള സംവിധാനമാണ് നമ്മുടെ ചെയ്തു തന്നിരിക്കുന്ന 7.1.2 എന്നുള്ളൊരു പ്രൊജക്റ്റാണ് ഇവിടെ എല്ലാം ഇവിടെ സംവിധാനം എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. തിയേറ്ററിൽ കാണുന്നത് പോലെ തന്നെ വീട്ടിലിരുന്ന് TV കാണാൻ, ഇങ്ങനെ സിനിമ കാണാനുള്ളൊരു സംവിധാനം. ഹസ്ബൻഡിൻ്റെ ഒരു വലിയ മോഹമായിരുന്നു ഇതുപോലെ ഹോം തിയേറ്ററെ വേണമെന്ന് വീട്ടിൽ. പിന്നെ മക്കൾക്കും അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഇത് നല്ല, ഇവർ വന്ന് ചെയ്തവരും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ആയിപ്പോയി. ഞങ്ങളെ നല്ല ഇതിലായിരുന്നു, നല്ല കുട്ടികളും നല്ല വർക്കും ഒക്കെ ആയിരുന്നു ഇവരുടെ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇത്ര നാളും ആമസോണിലൊക്കെ റിലീസാവുന്ന പടം മൊബൈലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായത് സന്തോഷമുണ്ട്. Oh, my God.
ഇതാണ് നമ്മുടെ മനോജ് സാറിന്റെ വീട്ടിൽ ചെയ്ത സാറിന്റെ ഡ്രീം ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളെല്ലാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു മീഡിയം ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ സീരിയസ് 7.1 ഫുൾ എച്ച് ഡി 3D ഹോം സിനിമ പാക്കേജ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഡ്രീം ഹോം തിയേറ്റർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് വേരിയന്റിൽ ചെയ്യണം, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ജസ്റ്റ് എൻക്വയറി പറയാൻ നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഉള്ളൂ, ഇതിൽ നമുക്കൊരു ഹോം തിയേറ്റർ ചെയ്തെടുക്കണം. ഞങ്ങളൊരു പുതിയ ക്യൂട്ട് സീരീസ് ഒക്കെ വരുന്നുണ്ട്, 390,000 രൂപയുടെ ഒരു ക്യൂട്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പാക്കേജ് ഒക്കെ വരുന്നുണ്ട്, അതും 7.1 ഫുൾ എച്ച് ഡിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ തിയേറ്ററിന്റെ വിശേഷങ്ങളെല്ലാം വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹോം സിനിമ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷന്റെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഡ്രീം ഹോം തിയേറ്റർ വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരത് ആൻഡ് ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷൻ ക്രൂ മെമ്പേഴ്സ് സൈനിങ്.